നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ബോഡിയുടെ എല്ലാ പാർട്ടിലും നന്നായിട്ട് ഫാറ്റ് കുറഞ്ഞു കിട്ടുന്നുണ്ട്, ഫാസ്റ്റായിട്ട് കുറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ ബോഡിയൊക്കെ ഫാസ്റ്റായിട്ട് കുറഞ്ഞു കിട്ടുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്താലും വയറ് കുറയുന്നില്ല, എന്ത് എക്സസൈസ് ചെയ്താലും വയറ് കുറയുന്നില്ല, ലോവർ ബെല്ലി തീർച്ചയായിട്ടും കുറയുന്നില്ല. കുറേ എക്സസൈസ് ചെയ്തു, കുറേ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്തായിരുന്നു, വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു, പക്ഷേ അപ്പോൾ ബെല്ലി കുറയുന്നില്ല, അല്ലെങ്കിൽ ലോവർ ബെല്ലി കുറയുന്നില്ല. ഈ കംപ്ലൈൻറ്റുകൾ എപ്പോഴും പറയുന്നതാണല്ലോ. അപ്പോൾ ബെല്ലിയും ലോവർ ബെല്ലിയും നന്നായിട്ട് കുറച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിടി എക്സസൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെയോടുകൂടി നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കുമ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കൂ, റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 5 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3 ഇഞ്ച് കുറച്ചെടുക്കാൻ സാധിക്കും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, 100% റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് എത്ര ഇഞ്ചിലോട്ട് നിങ്ങളുടെ വയറ് വരണം, അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയൽ എത്ര ഇഞ്ചാണ് വയറിന് വേണ്ടത്, വേസ്റ്റ് സൈസ് എത്രയാണ് വേണ്ടതെന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് കണക്കാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ടോട്ടൽ ലെങ്ത് നമ്മൾ സെന്റിമീറ്റർ എടുക്കുമല്ലോ, സെന്റിമീറ്ററിൽ എടുക്കുമല്ലോ, ആ സെന്റിമീറ്ററിനെ കൺവേർട്ട് ഇൻ ടു ഇഞ്ചസ്. ഇനി അത് കണ്ടുപിടിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് അങ്ങനെ തന്നെ സെർച്ച് ചെയ്താൽ മതി, എത്ര സെന്റിമീറ്റർ ആണെന്ന് കൊടുക്കുക, കൺവേർട്ട് ഇൻ ടു ഇഞ്ചസ് എന്ന് കാണിച്ചാൽ ഗൂഗിൾ തന്നെ പറഞ്ഞുതരും എത്ര ഇഞ്ചാണ് ഇത്ര സെന്റിമീറ്റർ എന്ന്. അപ്പോൾ ആ സെന്റിമീറ്ററിന് ഇഞ്ചസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ അതാണ് നിങ്ങളുടെ വേസ്റ്റ്. കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ആ വേസ്റ്റിലോട്ട് നമ്മൾ എത്തിക്കണം. അതൊരു പക്ഷേ 5 ഇഞ്ച് നിങ്ങൾക്ക് കുറയ്ക്കേണ്ടി വരും, 8 ഇഞ്ച് കുറയ്ക്കേണ്ടവരുണ്ടായിരിക്കും. എത്രയാണെങ്കിലും വേഗം തുടങ്ങിക്കോളൂ, 3 ഇഞ്ച് നമുക്ക് ഒരാഴ്ച കൊണ്ട് കുറയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്കറിയാം ഇത് അപ്പർ ബെല്ലി ലോവർ ബെല്ലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത എക്സസൈസ് അപ്പർ ബെല്ലിക്ക് വേണ്ടിയിട്ടുള്ള അട്ടിപൊളി എക്സസൈസ് ആണ്. അപ്പർ ബെല്ലി നന്നായിട്ട് ടൈറ്റൻ ചെയ്യുന്നതിന്, നന്നായിട്ട് കുറയ്ക്കുന്നതിന് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. രണ്ടാമത് ചെയ്തതും അപ്പർ ബെല്ലിക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ അപ്പർ ബെല്ലിക്കുള്ളതൊക്കെ സെയിം കൈൻഡിൽ റിപ്പീറ്റഡ് ആയിട്ട് വരും, കാരണം വയറിന്റെ അപ്പർ ബെല്ലിയുടെ ഭാഗം നമുക്ക് നന്നായിട്ട് കുറയ്ക്കണമെങ്കിൽ ഒരു എക്സസൈസ് 100 തവണ ചെയ്തുകൊണ്ട് ഒരു പക്ഷെ ശരിയാവില്ല. അപ്പൊ ഞാൻ സെയിം കൈൻഡ് ഓഫ് എക്സസൈസസ് വേറെ രീതിയിൽ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത് ചെയ്തതും അപ്പർ ബെല്ലിക്കുള്ളതാണ്. ഇപ്പോൾ 3ാമത് ചെയ്യുന്നത് ലോവർ ബെല്ലി ടൈറ്റൺ ചെയ്യുന്നതിനുള്ള എക്സസൈസ് ആണ്. അപ്പോൾ പലരും പറയും അപ്പർ ബെല്ലിയൊക്കെ നന്നായിട്ട് കുറച്ചെടുത്തു, ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ലോവർ ബെല്ലിയാണ് തൂങ്ങി വരുന്നത്. സ്പെഷ്യലി ഈ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് ലോവർ ബെല്ലിയാണ് കുറയ്ക്കാൻ കുറച്ചുകൂടി പാട്. ഡെലിവറി കഴിഞ്ഞവർക്ക് പൊതുവേ ലോവർ ബെല്ലി കുറയ്ക്കാനാണ് പാട്. ഡെലിവറി കഴിയുന്നതിന് മുൻപ് ഒരു പക്ഷേ അപ്പർ ബെല്ലി കുറയ്ക്കാനായിരിക്കും പാടുപെടുന്നത്. അപ്പോൾ അങ്ങനെ ലോവർ ബെല്ലി കുറയ്ക്കാൻ പാടുപെടുന്നവർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അത് റിപ്പീറ്റഡ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ല ടൈറ്റനായിട്ടുള്ള ലോവർ ബെല്ലി കിട്ടുന്നതിന് സഹായിക്കും. അപ്പോൾ ഇഞ്ചസ് കണക്കാക്കുക എത്രയാണ് വേണ്ടതെന്ന്, നമുക്ക് ബെല്ലിയുടെ ഭാഗം ആ ഒരു ഇഞ്ചസിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും സാധിക്കും. ഫസ്റ്റ് വീക്ക് ചെയ്യുമ്പോഴേ 5 ദിവസം ചെയ്യുമ്പോഴേ 3 ഇഞ്ച് കുറഞ്ഞ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് മൂന്നോ നാലോ മീൻസ് 5 ഡേയ്സ് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കുറച്ചെടുക്കാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു എക്സസൈസ് സീരീസ് എപ്പോഴും 10 ദിവസമേ ചെയ്യാവൂ, അത് കഴിഞ്ഞാൽ വേറെ സീരീസ് കുറഞ്ഞ് ചെയ്യണം, അപ്പോഴാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുക എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഞാൻ പുതിയ സീരീസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് ചെയ്യുന്നതും അപ്പർ ബെല്ലിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന, സോറി, ലോവർ ബെല്ലിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ഷേപ്പ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു അടിപൊളി എക്സസൈസ് ആണ്. ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഇതുപോലെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൈ ബാക്കിലോട്ട് വെച്ച് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം. മൂവ് ചെയ്യാത്ത ഭാഗം, അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരിക്കലും ഷെയ്ക്കി ആവരുത്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ലോവർ ബെല്ലിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ ബട്ട് ഷേപ്പ് ചെയ്യുന്നതിനും സഹായിക്കുന്ന നല്ലൊരു എക്സസൈസ് ആണ്. എപ്പോഴും നമ്മുടെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബട്ടിൻ്റെ ഷേപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അപ്പർ ബെല്ലി ലോവർ ബെല്ലി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ബെല്ലി ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബട്ടിൻ്റെ ഷേപ്പും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. ഇത് ലോവർ ബെല്ലി കുറയ്ക്കുന്നതിന് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബട്ട് ഷേപ്പ് ചെയ്യുന്നതിനും തൈഫാറ്റ് കുറയ്ക്കുന്നതിനും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള, എന്നും റിപ്പീറ്റഡായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. മാത്രമല്ല
നമുക്ക് നടുവേദന ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്, ഉള്ളവർ ഈ ഒരു എക്സസൈസ് ട്രൈ ചെയ്യണ്ട കേട്ടോ. ഇല്ലാത്തവർക്ക് ഒരു കാലത്തും വരില്ല, അത്രയും നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസാണ്. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓ ഈ ഒരു എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയ ബോഡിയാണല്ലോ എൻ്റെ എന്നുള്ള ഒരു ആത്മവിശ്വാസവും വരും. ഇന്നാളൊരു ദിവസം നമ്മുടെ ഒന്നിച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു വ്യൂവർ പറയുമായിരുന്നു, ഇതിന് മുൻപ് കുറേ കാലമായി നമ്മുടെ യൂട്യൂബ് ജേണിയിൽ ജോയിൻ ചെയ്തിട്ട്, അപ്പോൾ ഇപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഈ എക്സസൈസുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ചില സമയത്ത് നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട എക്സസൈസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന എക്സസൈസ് ബിഗിനേഴ്സ് ഒന്നര മണിക്കൂർ എടുത്ത് ചെയ്യുമ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ 45 മിനിറ്റ്സ് കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യും. കാരണം അത്രയും ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡിയായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക, കൂടുതൽ ഫ്ലെക്സിബിളാക്കി എടുക്കുക, ലൈറ്റാക്കി എടുക്കുക നമ്മുടെ ബോഡി. എപ്പോഴും യോഗയൊക്കെ ചെയ്യുന്നവരുടെ ബോഡി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ അല്ലേ. ഇപ്പം നിങ്ങളുടെ ബോഡി അങ്ങനെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ലോക്ക്ഡൗണൊക്കെ തീരുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ ബോഡി നല്ല കാവ് ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് ചെയ്യുന്നതും അപ്പർ ബെല്ലിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സെയിം എക്സസൈസ് തന്നെ ഒരു 300 തവണയൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരേപോലെയുള്ള എക്സസൈസുകൾ, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഒരേ പർപ്പസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സസൈസുകളാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ പില്ലോ വെച്ച് ചെയ്യുന്നതും നല്ലൊരു എക്സസൈസാണ്, അപ്പോൾ ബെല്ലി കുറയ്ക്കുന്നതിന് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഏകദേശം ഒരേ കാറ്റഗറിയിലുള്ള 300 എക്സസൈസുകൾ നമ്മൾ ചെയ്തു, 300 റിപ്പീറ്റേഷൻസ് നമ്മൾ ചെയ്തു. അടിപൊളിയല്ലേ, അപ്പർ ബെല്ലിക്ക് വേണ്ടി 300 റിപ്പീറ്റേഷൻസ് ചെയ്തു. സൂപ്പർ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, 5 ദിവസം തീരുമ്പോഴേക്കും 3 ഇഞ്ച് കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധിക്കുക, വാരി വലിച്ച് തിന്നുകൊണ്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക. ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ 3 നേരവും കഴിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന എക്സസൈസ് കണ്ടല്ലോ, ഇത് നമുക്ക് ലോവർ ബെല്ലിയുടെ ഭാഗത്തിന് ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്നു, ലോവർ ബെല്ലി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു, അതോടൊപ്പം തന്നെ ബട്ടിന് ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്നു, ഓവറാൾ ബോഡി ഷേപ്പിങ്ങിന് സഹായിക്കുന്നു. ഒരു അടിപൊളി എക്സസൈസാണ്. കാലിൻ്റെ തൈ ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കും. തൈ എപ്പോഴും മീൻസ് ലൈക്ക് നമ്മുടെ ലോവർ ബോഡി എപ്പോഴും യങ് ലുക്കിംഗ് ആക്കി കീപ്പ് ചെയ്യുന്നതിന് ഈ ഒരു എക്സസൈസ് സഹായിക്കും. നമുക്കറിയാം നമ്മൾ കുറച്ച് ഏജൊക്കെ ആവുന്ന സമയത്ത് ബോഡിയുടെ പല പാർട്ടുകളും തൊലി തൂങ്ങിയതൊക്കെ പോലെ തോന്നില്ലേ, അതൊന്നും വരാതെ നല്ല ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന അടിപൊളി എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സീരീസ് അവസാനിക്കുമ്പോൾ ഈ ഒരു എക്സസൈസിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ 5 ഡേയ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്ത് നന്നായിട്ട് ബോഡി കാവ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.